മാനേജറുടെ കഴിവാടല്ല, അയാളെ പിടിച്ചു മാറ്റിയാല് ഫിസിക്കൽ അസോൾട്ടിനെ ബിഗ് ബോസിനെതിരെ പറയുന്നു പറഞ്ഞൊരു ബീരുവിനോട് പിന്നെ എന്ത് പറയണം? അങ്ങനെ അതൊരു കാര്യമില്ല. ഫിസിക്കൽ അസോൾട്ട് എന്താണ് ചെയ്യുന്നത്, ഏതുവരെയാണ്? അല്ല, അയാൾ പറഞ്ഞു അയാളുടെ അനുവാദം ഇല്ലാണ്ട് അയാളുടെ ശരീരത്തിൽ തൊട്ടാൽ, അത് ഫിസിക്കൽ അസോൾട്ട് ആണെന്നും ബിഗ് ബോസിനോട് പറയും ചെയ്യുന്നു പറയണം. ഒരാളുടെ ശരീരത്തിൽ എങ്ങനെ തൊടും, അയാളുടെ ബീരുത്വത്തിനെതിരെ എങ്ങനെ അയാൾ തൊടും? ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്ഷൻ, അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുറത്താക്കുന്ന ആക്ഷൻ എടുക്കാൻ തക്ക രീതിയിൽ മണ്ടനൊന്നും അല്ല ഇതിന്റെ മുതലാളി എന്ന് പറയുന്നത്. അവരൊക്കെ നല്ല ബുദ്ധിയും കഴിവുള്ളവരാണ്. ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന സാധനം വേറെയാണ്, മനസ്സിലെ? ചെപ്പാക്കുറ്റി വെക്കുക, അതൊക്കെ നമ്മുടെ ശരീരത്തിൽ തൊട്ടെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ട് ആവില്ല. അല്ല, ഇവിടെ അങ്ങനെ അഖിലേട്ടൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ വാണി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ജസ്റ്റ് തൊട്ടതിന് വാണി കിട്ടിയിട്ടില്ല. സാഗറിന്റെ വിഷയത്തിൽ നോക്കിയാൻ പറ്റൂ, സാഗറത്തിൽ അലട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ എന്നിട്ട് പറഞ്ഞു ചെറുതും വലുതുമായ ശാരീരിക ആക്രമണം എന്നാ പറഞ്ഞു. ജസ്റ്റ് തൊട്ടേ ഉള്ളൂ, മുന്നിൽ വെച്ചിട്ട് ക്യാപ്റ്റൻസിയിലെ ബാഡ്ജ് എടുക്കാൻ പറഞ്ഞപ്പോ അതെടുക്കാതെ എന്നെ തള്ളിയപ്പോഴാണ് ലാലേട്ടൻ ചൂടായത്. പിന്നെ ടാസ്കിന്റെ ഇടയിലൊക്കെ നമ്മൾക്കിടയിൽ അടിയും പിടിയും വേണം. ടാസ്കിന്റെ ഇടയിൽ മാക്സിമം ഉള്ളിനോട് എന്തോരം വട്ടം പറഞ്ഞ അടിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? നിനക്ക് ക്യാരക്ടർ മാറ്റാലോ. എന്ത് ക്യാരക്ടർ? ആർക്ക് മാറ്റാലോ? നിനക്ക് നീ പോരത്ര ക്യാരക്ടർ മാറ്റിയാണ് അവന്റെ ക്യാരക്ടർ മാറ്റി അവന്റെ മാറ്റി അശോഭ അവിടെ വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരാൾ ഈ റനീഷ വന്നപ്പോഴത്തേക്ക് അയാൾക്ക് വേറൊരെണ്ണം കൊടുത്തതെന്ന് മാറ്റി ഇവിടെ വേറെ ആക്കില്ല. അപ്പൊ ഇതെല്ലാം മാറ്റുമ്പോ നീ എന്ത് ചെയ്യാ? ബാനർ എന്നുള്ള നിലയിൽ ആളുടെ മാറ്റം ഉപയോഗിച്ചില്ല. ഒരാൾ പറഞ്ഞു തന്നെ ഏറ്റവും ഞാനത് കുറച്ച് വളരെ ഈസി ആയിരുന്നല്ലോ നിനക്ക്. വിഷ്ണു ഉച്ചയ്ക്ക് ശേഷം നീ ഗസ്റ്റ് അല്ല, നീ ഇവിടുത്തെ ഇന്ന ആളാണ് ജാനറ്റ് ആണെന്ന് പറഞ്ഞിട്ട് സാഗറിനെ പിടിച്ച് ഗസ്റ്റ് ആക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വേറെ വിനോഷിനെ പിടിച്ച് ഗസ്റ്റ് ആക്കുക, അവൻ ആ ആൾക്ക് ചെല്ലില്ലല്ലോ. അതെ, അവനെ പിടിക്കാനും മരിക്കാനും നടക്കുന്നത് അവനെ ആർക്കും ഒരു ശല്യമില്ല അവനെ. എടാ വിഷ്ണു, നിന്റെ ക്യാരക്ടർ മാറ്റാണ് നീ പറയുമ്പോ പറയുമ്പോ മാറാനുള്ള. അല്ലല്ല, നിന്റെ ക്യാരക്ടർ മാറ്റാണ് സാഗർ. സാഗറിന് സാഗർ വിഷ്ണുവിന്റെ ക്യാരക്ടർ ഞാൻ മാറ്റാണ്. ഇല്ല, നിനക്ക് അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. സാഗർ വിഷ്ണുവിന്റെ ക്യാരക്ടർ വിഷ്ണു. ഇല്ല, മാറ്റിക്കോ, മാറ്റിക്കോ. ഇല്ല, അല്ല വേണ്ട. നീ ഇവന്റെ ഡ്രസ് എടുത്തോ, ഇവന്റെ ഡ്രസ് എടുത്തോ, ഇവന്റെ ഡ്രസ് ഇടുന്നില്ല. ഇല്ല, ഇടണ്ട, നീ ഇടണ്ട. ഞാൻ നിന്റെ ക്യാരക്ടർ മാറ്റി, നിന്റെ ക്യാരക്ടർ മാറ്റി മാറ്റി മാറ്റി. നീ മാറ്റിക്കോ, നീ മാറ്റിക്കോ. താങ്ക് യു, മാറ്റിക്കോ. അല്ല, ബാക്കി അറിയാലോ, ഞാൻ നിന്റെ ക്യാരക്ടർ മാറ്റി. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നീ കാണിക്കുന്ന നോ ലിമിറ്റ്. കാലമോ കാലൊക്കെ കഴിച്ച് മനസ്സിൽ കാര്യമില്ല. ഇവിടെ എല്ലാരും അങ്ങനെ ചെയ്താ പോരെ? എന്ത് ചെയ്യൂ? മാറ്റിക്കോ, സംസാരിക്കുവാണ്. നമുക്ക് ഗസ്റ്റിനെ കുറിച്ച് റെസ്പെക്ട് ഇവിടെ സംസാരിക്കാണ്ട് ഇത്രയും സമയം മിണ്ടാണ്ടിരിക്കാണ്. ഇത്രയും സമയം ഒരു അവാർഡ് പടം പോലെ പൊക്കോണ്ടിരിക്കാണ്. ഒരാളും മിണ്ടുന്നില്ല. ഏത് ഹോട്ടലില്? നീ നിനക്ക് തോന്നുന്ന പോലെ ചെയ്യുന്നതാണോ ഇത്? നിന്റെ ക്യാരക്ടർ മാറ്റി, നിന്റെ ക്യാരക്ടർ മാറ്റി. റിനോഷ് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. നിനക്ക് മാത്രം ഗെയിം കളിക്കും. നമ്മൾ ഗെയിമിന്റെ വിഷ്ണു വിഷ്ണു പോരെ. നിനക്ക് എന്താ ഇവിടെ പ്രത്യേക പ്രിവിലേജ്? നിനക്ക് എന്താ ഉള്ള ഇവിടെ? മനസ്സിൽ ഒരു ബീജം മുട്ട അവനങ്ങ് ഇരിക്കും. കണ്ട ഹിന്ദി തമിഴ് ബിഗ് ബോസ് ഷോയും കണ്ടു വന്നിട്ട് ആ അത്രേ ഉള്ളൂ ക്യാരക്ടർ. ആള് സാഗറ സാഗറാണ് വിഷ്ണു ക്യാരക്ടർ. ഊരിക്കൊടുത്തോ, ശ്രുതി ഊരിക്കൊടുത്തോ, ഊരിക്കൊടുത്തോ.